എല്ലാവർക്കും ഒരു ഹായ്. ഇന്ന് കാണാൻ പോകുന്നത് സോളാൻഡ് അനിമയുടെ 97-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ആദ്യം തന്നെ ടീംസ് അവരുടെ കൾട്ടിവേഷനാണ്. നിങ്ങറങ്ങ് സൂക്ഷിക്കും ആ സോൾ റിങ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ്, അത് കണ്ട് ടീംസ് ആണെങ്കിൽ ഹാപ്പി. അവരുടെ സോൾ സ്കില്ല് ചോദിക്കുമ്പോൾ അഫ്കോഴ്സ് അത് മാർഷൽ സോൾ ഫോം തന്നെയാണ്. നിങ്റോങ്ങിൻ്റേത് 80% എല്ലാ സോൾ സ്കില്ലും, സ്ട്രെങ്ത്, സ്പീഡ്, ബൂസ്റ്റ് അങ്ങനെ എല്ലാം കൂട്ടാൻ കഴിയും. അത് കുറച്ച് സോൾ പവർ ഉപയോഗിച്ച്. അതൊരു നല്ല സ്കില്ല് തന്നെയാണ്, എന്നാൽ അവൾക്കത് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ല. ചലഞ്ച് നടക്കുകയാണല്ലോ. അപ്പോഴാണ് അവരുടെ സെക്കൻഡ് ടെസ്റ്റിന്റെ സമയം വന്നത്. അത് നോക്കുമ്പോൾ ഒരു കടല് കടക്കണം, ഒരു സോൾ ബിസ്റ്റിനെ പോലും കൊല്ലാതെ. അത് എളുപ്പമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ടാസൻ പറയുന്നത് അവന്റെ സോൾ സ്കില്ലെല്ലാം സീല് ചെയ്ത് വെച്ചേക്കുവാണ്, അതുകൊണ്ട് തന്നെ ഒരു സോൾ സ്കില്ല് പോലും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ വാസ്റ്റ് യൂണിവേഴ്സൽ ഷീൽഡ് വഴിയോ സംഭവം, അത് കടലുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ അതിലൊരു സ്പെഷ്യൽ സ്കില്ല് പോലും യൂസ് ചെയ്യാനും കഴിയില്ല. ഇത് കുറച്ച് ടഫാണ് എന്ന് പറയുമ്പോൾ, എങ്കിലും മുബായി ആദ്യം പോകാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ടാങ്സൻ അതിനെ വെയിറ്റ് ചെയ്ത് പോകാനാണ് പറയുന്നത്. എന്നാൽ മുബായി ഇപ്പോൾ ഡൊളുവ കോണ്ടിനെ പറ്റിയാണ് ടെൻഷൻ. ഒരു വർഷമായിട്ട് അവിടെ നടക്കുന്ന ഒരു കാര്യവും അറിയില്ല, അതുമല്ല റീഇലക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. അവിടെ നിന്ന് കട്ടായിട്ട് ഒരുപാട് നാളായിട്ട് പറയുന്ന ആ റീഇലക്ഷൻ, അതിനുവേണ്ടി മാർഷൽ സോളുകളിലേക്ക് പുതിയ ട്രൈബ്സ് വരുവാണ്. ഓരോ ട്രൈബിൽ നിന്നും ഓരോരോ ചീഫുകളാണ് വരുന്നത്. അതിലെ ടോപ്പ് 3 എടുക്കുന്നവരെ എൽഡേഴ്സായിട്ട് തിരഞ്ഞെടുക്കും. അതുകൊണ്ട് തന്നെ അവർക്കിടയിലും അങ്ങനെ ഒരു ഈഗോയുണ്ട്. അവരിവിടെ വന്നതുകൊണ്ട് തന്നെ അവിടെ ജീവിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ഫ്രീഡവും ഇല്ല. മുൻപും ഇല്ലായിരുന്നു, എങ്കിലും ഇപ്പോൾ മുഴുവനായിട്ടും പോയി. ഇതിൽ ഓരോരുത്തരുടെയും പേര് വഴിയെ പറയാം. പിന്നെ ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് ടൈഗർ ട്രൈബ്, സ്കാർഡ് ഡ്രാഗൺ ട്രൈബ്, ഫയർ പാന്തർ ട്രൈബ്, വിൻഡ് സോഡ് ട്രൈബ്, ഹോർണറ്റ് ട്രൈബ്, സ്റ്റീൻ ഹുക്ക് ട്രൈബ്, അവസാനം എലിഫന്റ് ആർമയുടെ ട്രൈബ്. ഇവരുടെ പേരൊക്കെ വായിക്കൊള്ളാത്തതാണ്. ഇപ്പോൾ തന്നെ ഹുവാൻജൻ, അത് തന്നെ പേര് ഭയങ്കര പാടാണ്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ ഊഹിക്കാം. എന്നാലും ഞാൻ വഴിയെ പറയാം, ഇപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ആണ് എന്തിനാ റീഇലക്ഷൻ നടത്തുന്നതെന്ന്. അതിനായി ഈ എപ്പിസോഡിൻ്റെ അവസാനം പറയാം. ഇതെല്ലാം കണ്ടുകൊണ്ട് ടാസ്ക് ക്ലാനിലെ എജിലിറ്റിയും അതുപോലെ ശ്രക്ക സ്കൂളിലെ ഫെങ്ങും ഷുവും ഷുവാങ്ങും ഇവരും ഉണ്ടായിരുന്നു അവിടെ നിന്ന് കട്ടായിട്ട് ടീംസിൻ്റെ അവിടെ. ഷൗയ അങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഫാറ്റി അവിടെ മീൻ പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അവൾ ഇമ്പ്രസ് ആയെങ്കിലും അവൻ ഉദ്ദേശിച്ചതുപോലെ നിന്നില്ല, ഒറ്റ പോക്ക്. ഷൗയ അങ്ങനെ ഉടനെ വരാം. അതേപോലെ സൂക്കിങ് മീൻ പിടിക്കുന്നത് മുബായി പിടിക്കുന്നു, അല്ല അവനെ പിടിച്ചു വെച്ചേക്കുന്നു. താമസം ഉണ്ടാകാതെ ഇരുന്ന അവസാനം ഒന്നിനെ പിടിച്ച്. ഇതെല്ലാം മാറി നിന്ന് ഓസ്കാറും അവനെ ഒരു ലുക്ക് ഇട്ട് നിങ്ങിറങ്ങും. അങ്ങനെ കുറച്ച് ഫണ്ണായിട്ട് അവരവിടെ നിൽക്കുന്നു. അപ്പോഴാണ് ബോസ് സാക്ഷി വന്നിട്ട് ഓസ്കാറിന് 70 ആയതുകൊണ്ട് തന്നെ ഗോഡ് ഗിവൺ സോൾ റിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങിറോങ്ങിന് ഹാപ്പി. അവിടെ നിന്ന് കട്ടായിട്ട് ഓസ്കാർ അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ്, അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് അവർ തമ്മിലുള്ള കാര്യം പറച്ചിൽ കുറച്ച് അല്ല കുറേ ക്രിഞ്ച് ടൈം ഉണങ്ങി. ഓസ്കാർ നിങ്ങിറോങ് ആയിട്ട് റൊമാൻസ്, മുബൈ സൂക്കിങ് ആയിട്ട് റൊമാൻസ്, ടാങ്സിന് ഷിയാവോ ആയിട്ട് റൊമാൻസ്, ഇതെല്ലാം കണ്ടിട്ട് ഇതൊക്കെ എന്തോന്നടേ എന്ന രീതിയിൽ ഫാറ്റി. ഷവ്യാങ് വന്ന് അവനെ വരട്ടിയിട്ട് അവളോട് പറയാൻ പോകുന്നു. അയ്യോ അയ്യോ, അവിടെ നിന്ന് കട്ടായിട്ട് അവരുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫാറ്റി, സൂക്കിങ്, ടാങ്സിൻ, ഇവര് മുബൈ, ഷവ്യാങ്, ഓസ്കാറുമായിട്ടാണ് ഫൈറ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. അവരുടെ കുറച്ച് നേരത്തെ ഫൈറ്റ്. അങ്ങനെ ട്രെയിനിങ്ങിനൊടുവിൽ ആര് ജയിച്ചെന്നൊന്നും കാണിക്കത്തില്ല. അതിനുശേഷം അവർ കറങ്ങാൻ വേണ്ടി പോയിക്കുന്നു, അതും ഹൈമ സിറ്റിയിൽ. അവിടെ കുറച്ച് ഫണ്ണായിട്ടുള്ള മൊമെന്റ്സ്. അവിടെ നിന്ന് കട്ടായിട്ട് മാർഷൽ സോളുകളിലേക്ക് മറ്റേ മുൻപ് പറഞ്ഞ ആ ട്രൈബ് എല്ലാവരും റീഇലക്ഷൻ കോണ്ടസ്റ്റിന് വേണ്ടി വന്നേക്കുവാണ്, ഇപ്പോൾ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു എന്ന് ത്രസന്ധർമ്മം പറയുമ്പോൾ 2 കഴിഞ്ഞ് റീഇലക്ഷൻ തുടങ്ങാം എന്ന് അനൗൺസ്മെന്റ് ചെയ്തേക്ക് എന്ന് ബേബി തങ്ങ്. എന്തോ ഒന്ന് വരുത് വരാൻ കിടക്കുന്നത് പോലെ. അതിനുശേഷം ടീംസ് അവർ സെക്കൻഡ് അല്ലെങ്കിൽ 2 ചലഞ്ച് അതിനായിട്ട് റെഡിയായി. ടാങ്സിൻ ആദ്യം പോയി നോക്കാമെന്ന് പറഞ്ഞ് പോകുന്നു, കൂടെ ടോസിലോ ഡൊമൈൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരുപാട് ചുഴലി പോലെയുള്ള വാട്ടർ അവനെ അറ്റാക്ക് ചെയ്യുന്നത്. ടാങ്സ് മാറി മാറി പോകുമ്പോൾ നിങ്ങിറോങ്ങ് അവളുടെ പവിഴ്സും കൊടുക്കുന്നുണ്ട്. എങ്കിലും ആ വന്ന വാട്ടേഴ്സ് അവനെ തട്ടി താഴെയുകൊണ്ടുപോയി. ആ വെള്ളത്തിൻ്റെ അകത്തോട്ട് പോയപ്പോൾ നിങ്ങിറോങ്ങിന് പവിഴ്സ് അവന് കൊടുക്കാനും കഴിയുന്നില്ല. അതുമല്ല ടാങ്സിൻ്റെ സ്പെഷ്യൽ സ്കില്ലൊന്നും സീല് ചെയ്തത് കൊണ്ട് തന്നെ അവന് ഉപയോഗിക്കാനും കഴിയില്ല. അപ്പോഴാണ് ഒരുപാട് പിരാന മീനുകൾ അവനെ ആക്രമിക്കാൻ വരുന്നത്. ഒരു ബീസ്റ്റിനെ പോലും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞത് ടീംസ് വിചാരിക്കുമ്പോൾ ടാങ്സൻ ഇതിൽ കടലിൽ നിന്ന് 20 അടുത്താണ്, അതുകൊണ്ട് തന്നെ ഇതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി ഹാമർ വെച്ച് അടിക്കുന്നു. അതുമല്ല അത് ഒന്നാണെന്ന് വിചാരിച്ചാൽ ഒന്നും രണ്ടൊന്നുമല്ല 10,000 പോട്ട്, 1,000 കൂടുതലെണ്ണം ഉണ്ട്. അതുപോലെ ഒരു വലിയ ബീസ്റ്റ് അവിടെ ഒരു ഹ്യൂമൻ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കി എന്നിട്ട് അങ്ങോട്ടും വരുന്നു.
ടാങ്സിന് അതിനെ ഒരുപാട് നേരം അടിച്ചിടാൻ പറ്റില്ല എന്ന് അവനും അറിയാം. അതുകൊണ്ട് തന്നെ ഹോത്തിയൻഹാമറിലെ ഷോക്ക് എന്നൊരു സ്കില്ല് അത് ബ്രദർ ഷവ് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുപയോഗിച്ച് ഇനി കളിച്ചത് മതി എന്ന് പറഞ്ഞ് ഒറ്റയാട്ടി. അതോടെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പിരാന മീനുകൾ ചത്തുപോയി. അതുപോലെ കുറേ എണ്ണം പേടിച്ചു ഓടിക്കളഞ്ഞ്. അവളാണ് മുൻപ് കണ്ട ഭയാനകമായ ബീസ്റ്റ് അങ്ങോട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതറിയാതെ ടാങ്സിനും ടീംസും പെട്ടെന്നാണ് ഒരു പവർ ടാങ്സിന് ഫീൽ ചെയ്യുന്നത്. എന്തോന്ന് വരുന്നു എന്ന് മനസ്സിലായി. ആ ചത്ത മീനുകൾ വരെ പേടിച്ചോടി. നോക്കുമ്പോൾ ഉണ്ട് ടാങ്സിൻ്റെ അടുത്തൊരു വലിയ ഷാർക്ക്. അപ്പോൾ തന്നെ ടെലിപോർട്ട് സ്കില്ല് ഉപയോഗിച്ചപ്പോൾ അവന് കുറച്ച് മാത്രമേ മാറാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് അവ ഷോക്കായി പോയി. ആ ബീസ്റ്റിനെ പെട്ടെന്ന് കാണാത്തതുകൊണ്ട് ചുറ്റും നോക്കുന്നു. പെട്ടെന്നാണ് അത് അടുത്ത് വന്നിട്ട് ബ്ലൂസിന്റെ ഡൊമൈൻ ഉൾപ്പെടെ പൊട്ടിച്ച് തെറിപ്പിച്ചു കളഞ്ഞ്. അതിന്റെ പവർ ഇത്രമാത്രമാണെന്ന് കണ്ടല്ലോ, അത് കാണിച്ചിട്ടുമില്ല. ടീംസ് ആണെങ്കിൽ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ ബീസ്റ്റിനെ പറ്റി പറയുന്നു. ആ ബീസ്റ്റ് ഷോക്കിന്റെ സ്കില്ല് ഉപയോഗിച്ചറിഞ്ഞു വന്നതാണ്. നല്ല സ്പീഡുണ്ട്, എന്നാൽ എനിക്ക് ടെലിപോർട്ട് ചെയ്യാൻ 100 5 മീറ്റർ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ അതൊരു വൈറ്റ് ഷാർക്കാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് നിങ്ങളൊന്നിന്റെ എബിലിറ്റി യൂസ് ചെയ്യാൻ കഴിയാത്തത് അതുകൊണ്ടാണോ എന്നൊരു ഡൗട്ട് വന്നത്. അപ്പോൾ ടാങ്സൻ അതിന് സ്പീഡുണ്ട്, അതുപോലെ ഒരു പ്രൊട്ടക്ഷൻ ബീസ്റ്റുമാണ്. അതിനർത്ഥം അതൊരു ഡെവിൾ വൈറ്റ് ഷാർക്ക് കിങ് ആണ് എന്ന് മനസ്സിലായി. എന്നാൽ ഈ ഹേഷ്യൻ ഐലൻഡിന് പുറത്തല്ലേ ഇത് വരേണ്ടത്, ഇവിടെ എങ്ങനെ വന്നു എന്ന ഡൗട്ട് ചോദിക്കുമ്പോൾ ഓസ്കാർ, അപ്പോൾ ഐലൻഡുകളെല്ലാം ചേരുന്നുണ്ടല്ലോ അവിടെ നിന്ന്, അതുകൊണ്ടാകാം. എന്നാൽ അത് നിന്നെ ഉപദ്രവിച്ചിട്ടില്ല, പാരം പോകാൻ അനുവദിക്കാതെയാണ് ഇരുന്നത്. അതിന്റെ കണ്ണു വെട്ടിച്ച് പോകാനാണ് എന്ന് വിചാരിച്ചാൽ മറ്റേ ലേഡി പേരൻസ് പറഞ്ഞതുപോലെയാണെങ്കിൽ അത് ഒരെണ്ണമായിരിക്കില്ല, ഒരുപാട് വൈറ്റ് ഷാർക്ക് കാണും. ഒരു വല്ലാത്ത ചലഞ്ചായി പോയി എന്ന് ടീംസിനും മനസ്സിലായി. അതിനെ എതിർത്ത് പോവുക എന്ന് ടാങ്സൻ. ടീംസ് ആണെങ്കിൽ അതിനെ എതിരെ ഫൈറ്റ് ചെയ്യണമെന്നാണോ പറഞ്ഞു വരുന്നത്? അപ്പോൾ അതെ, അത് സെഞ്ചുറി മില്യണിയർ സോൾ ബിസ്റ്റ് ആണ്. നമ്മൾ നോർമലായിട്ട് ഫൈറ്റ് ചെയ്താൽ അതിന് പരിക്ക് പെട്ടെന്ന് ഏൽക്കില്ല. നമുക്ക് ഫൈറ്റ് ചെയ്യണം എന്നല്ല, അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. അത് ചലഞ്ചിന് എതിരുമാകില്ല. അതുമല്ല, സോൾ പവർ മുൻപത്തേക്കാൾ കൂടുതൽ എനിക്ക് വെള്ളത്തിനടിയിൽ നിന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൾട്ടിവേഷൻ ചെയ്യാൻ ഇതിലും വലിയ ഓപ്പർച്യൂണിറ്റി വേണ്ടല്ലോ. ഫാറ്റിക് ആണെങ്കിൽ എന്റെ ഫോണിക്സ് പോലും ഇതിനു മുൻപിൽ ഒരു കോഴിയാണ്. അവർ നോക്കി നിൽക്കുകയാണ് ആ വൈറ്റ് ഷാർക്ക് കിങ് മുകളിൽ വരുന്നത്. അതിന് ശിയാബിനെ മനസ്സിലായി, അതൊരു റാബിറ്റ് ആണ് എന്ന്, ഒരു സെഞ്ചുറി മില്യണിയർ സോൾ ബീസ്റ്റ്. ആ ബീസ്റ്റ് ഒരു സ്കില്ല് ഉപയോഗിച്ച് ഹ്യൂമൻ ഫോമിലേക്ക് മാറുന്നു. അതൊരു മത്സ്യകന്യകയായിരുന്നു. അത് കണ്ട് ടീംസ് ഞെട്ടിപ്പോയി, ഇത്ര പെട്ടെന്ന് ഹ്യൂമൻ ഫോമിലേക്ക് ചേഞ്ച് ആയത് കണ്ട്. അത് ഷിയാവോന്റെ അടുത്ത് വന്നിട്ട് സോഫ്റ്റ് റാബിറ്റ് എന്നാൽ സോളില്ല എന്ന് മനസ്സിലായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ടാങ്സൻ പർപ്പിളായി വെച്ച് നോക്കിയെങ്കിലും അത് ഒറ്റയടിക്ക് ഇല്ലാതാക്കി. മത്സ്യകന്യയുടെ സ്പിരിച്വൽ പവർ എന്നത് ഇപ്പോൾ വളരെ അഗ്രസീവ് ആണ് എന്നത് ടാങ്സൻ അറിയാം. എന്നിട്ട് ടാങ്സിന്റെ പിറകെ അറ്റാക്കിന് പോകുന്നു. ടീംസ് ആണെങ്കിൽ ടാങ്സിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനെന്ന് മനസ്സിലായില്ല. അവർ ഹെൽപ്പും ചെയ്യാൻ ഒരുങ്ങി. മത്സ്യകന്യക അറ്റാക്ക് ചെയ്യുന്നത് എന്തിനേ, ഷിയാബ് ഒരു സോൾ ബീസ്റ്റ് ആണ് എന്നറിയാം. അതിന്റെ സോള് ടാങ്സിനെ എടുത്തു എന്ന് കരുതി. ടീംസ് എല്ലാവരും മത്സ്യകന്യക എന്ന ഡീമൻ ഷാർക്ക് കിങ് ഒറ്റയ്ക്കും. പിന്നെ അവരുടെ ഒരു ഫൈറ്റ് ആദ്യം തന്നെ സൂകി അറ്റാക്കിന് വരുന്നു. നോക്കിയെങ്കിലും അവളെ എടുത്ത് ഏറിഞ്ഞു. അതിനുശേഷം മുബൈ വരുന്നു. അവനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒറ്റയടി. അവൻ തെറിച്ചുപോയി വീഴുമ്പോൾ മാർഷൽസോൾ ഫോം എടുത്തിട്ട് അടിക്കാനായിട്ട് വന്നു. എന്നാൽ അതൊന്നും നടന്നില്ല. അവൾ ടാങ്സൻ ഹാമർ വെച്ചടിക്കുമ്പോൾ അടിയിൽ നിന്നും ഷാർപ്പായ സ്റ്റോണുകൾ വന്ന് അവളെ മത്സ്യകന്യകയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അതൊന്നും തന്നെ ഒഴിഞ്ഞു മാറി. അവളാണ് ഫാറ്റ് അവൻ്റെ 6 സോൾ സ്കില്ല് വെച്ച് അറ്റാക്ക്. എന്നാൽ അതും മത്സ്യകന്യക ഒരു വാട്ടർ പോലെയുള്ള എന്തോ ഒരു സ്കില്ല് വെച്ച് എതിർത്തിട്ട് അതിനുള്ളിൽ വെച്ച് തന്നെ എന്തൊരു വ്യത്യസ്തമായ സ്കില്ലുണ്ടാക്കി അത് ബ്രേക്കുമാക്കി. പിന്നെ ഓസ്കാർ സോൾബോൺ ഉപയോഗിച്ച് ക്ലോണായിട്ട് അതേസമയം ഷവ്യാങ് വെപ്പൺ നോക്കി, അത് നടന്നില്ല. മുബൈ ഓസ്കാറും കൂടി ഒരുമിച്ച് അറ്റാക്ക്. എന്നാൽ അതല്ല, ഒരു ഷീൽഡ് പോലെയുള്ള എന്തോ വെച്ച് തടയുന്നു. സൂക്കിങ്ങിൻ്റെ ഒരു അറ്റാക്ക്, അതുപോലെ ടാങ്സിൻ്റെ ഹോത്തിൻഹാമർ അറ്റാക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് അവിടെ ഒരു വലിയ എക്സ്പ്ലോഷൻ. പറഞ്ഞു വന്ന ടീംസ് അവരുടെ എന്തൊക്കെ സ്കില്ല് ഉപയോഗിക്കാമോ അതെല്ലാം വെച്ചടിച്ചിട്ടും രോമത്തിന് പോലും കൊള്ളൂല എൻ്റെ എന്ന പോലെ നടന്നില്ല. ദേഷ്യം വന്ന മത്സ്യകന്യക അവളുടെ ഒറിജിനൽ ഫോമായ വൈറ്റ് ഷാർക്കിലേക്ക് രൂപം മാറിയിട്ട് അത് വെച്ച് അറ്റാക്ക്. പിന്നെ പറയണ്ട, ടീംസൊക്കെ നിന്നുകൊള്ളുന്ന എന്ന പോലെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനം ടാങ്സിനെ കൊല്ലാനായിട്ട് വരുമ്പോൾ ഷീൽഡ് ബോർഡ് വെച്ച് തടഞ്ഞു. എന്നിട്ട് അറ്റാക്ക്, എന്നാൽ അതെല്ലാം ഒന്നല്ല. അപ്പോഴേക്കും ടാങ്സന് ദേഷ്യം വന്ന് അവൻ്റെ ഹെയ്നസ് സ്പിരിറ്റ് വെച്ച് അതൊരു ഗ്രാൻഡ് സോൾലാൻഡ് മാസ്റ്റർ ലെവലിൻ്റെ അത്ര സ്ട്രോങ് ആകുമല്ലോ. ഹാമർ എന്നപ്പൽ അത് വാരി വെച്ച് തടഞ്ഞു. പിന്നെ ഒരു വലിയ എക്സ്പ്ലോഷൻ. അതിനെ തട്ടുമാറ്റിയിട്ട് ഹ്യൂമൻ ഫോമിലേക്ക് വന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് ഹോളിലൂടെ ഷാർപ്പായിട്ടുള്ള എന്തോ, അത് സ്റ്റോൺ ആണെന്ന് തോന്നുന്നു, കല്ല്.
അതെല്ലാം ടാക്സിന് നേരെ ഉപയോഗിക്കുമ്പോൾ അവൻ ഷീൽഡ് പൊടി വെച്ച് തടയുന്നു. ശിയാവ് പറയുന്നുണ്ട് ഇവിടെ നിൽക്കണ്ട പൊയ്ക്കോളെ. എന്നാൽ ടാക്സൻ അതിന് സമ്മതല്ല, അവളെ ഉപദ്രവിക്കാനാണ് നോക്കിയത് എന്ന് വിചാരിച്ചാണ് അവൻ എതിർക്കുന്നത് തന്നെ. മത്സ്യകന്യാണെങ്കിൽ അവളെ ഉപദ്രവിച്ചെന്ന് വിചാരിച്ച് എന്തൊക്കെയാവും. അങ്ങനെ ആ അറ്റാക്ക് ചെയ്യുന്നതിനിടയിലാണ് ടാക്സന്റെ ട്രൈഡന്റിന്റെ അനറ്റിയിലുള്ളത്. അതിലെന്തൊരു പവർ വന്ന് അവൻ ഡേഞ്ചറാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഗോഡ് ഓഫ് ഓഷൻ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മത്സ്യകന്യയെ തെറിപ്പിച്ചോളാൻ. നോക്കുമ്പോൾ ടാങ്സിന്റെ പിറകിലായിട്ട് സാക്ഷാൽ ഗോഡ് ഓഫ് ഓഷൻ സീ ഗോഡ്. അത് കണ്ട് ഓയാ മുട്ടുകുത്തി, അതുപോലെ ബോസാക്ഷി കണ്ട് സന്തോഷം. ഇത്രയും ടെറിഫിക്കായിരുന്ന മത്സ്യകന്യക വരെ വണങ്ങുന്നു. ടീംസൊക്കെ അതൊക്കെ കണ്ട് ഷോക്കായി. അവരാദ്യമായിട്ടാണല്ലോ കാണുന്നത്. ടാങ്സൻ വന്നു നിൽക്കുമ്പോൾ അതവിടെ നിന്ന് പോകുന്നു. അവനെ ഓടിച്ചത് നീ ഗോഡ് ഓഫ് ഓഷന്റെ പ്രൊട്ടക്ഷനിലാണ് ഉള്ളത് എങ്കിൽ പറയണ്ടേ, നിനക്കൊരു സെഞ്ചുറി മില്ലിയനെ സോൾവിസ്റ്റിന്റെ സോൾ ബോൺ എടുക്കാൻ എന്ത് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് വരട്ടെന്ന്. അവ ശിയാവന്റെ സോള് അപ്പോഴേക്കും ഉണർന്നു. അത് കണ്ടിട്ട് നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് പറഞ്ഞ് ചുറ്റിനൊന്ന് നോക്കല്ലേ, ഇതെന്താ കാണിക്കുന്നത് എന്ന രീതി. മത്സ്യകന്യയുടെ സാക്രിഫൈസിന്റെ കാര്യം പറയുന്നു. അത് കേട്ട് എന്തിന്, കാരണം ഇതെന്റെ ലവറാണ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വെച്ച്. ഇത് മുൻപേ പറഞ്ഞൂടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതിന് ടൈം കൊടുക്കണ്ടേ എന്ന് ശിയാവ്. എന്നിട്ട് ടാങ്സനെ നോക്കിയിട്ട് വഴക്ക് പറയുന്നു. മുൻപ് ഡേഞ്ചറായപ്പോൾ പോകാതെ നിന്നതിന് ടാങ്സനോട് സോറി പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത ടെസ്റ്റിന് പ്രിപ്പയർ ആയിക്കോ, നല്ല ടഫാണ്. അവൾ ടാങ്സന് ആ ഹ്യൂമൻ ഫോമിലേക്ക് വന്നത് ചോദിക്കുന്നു. സംഭവം അതൊരു മെർമെയ്ഡാണല്ലോ, അതുകൊണ്ട് ഇനി 100,000 വർഷം കൾട്ടിവേഷൻ ചെയ്തതുകൊണ്ട് ഇനി 2 മണിക്കൂർ ഹ്യൂമൻ ഫോമിലേക്ക് മാറി വരാൻ കഴിയും. അത് കഴിഞ്ഞിട്ടും വെള്ളത്തിലല്ലെങ്കിൽ ചാരമായി പോകും. അവളെ ഗോഡ് ഓഫ് ഓഷൻ വിളിക്കുന്നത് ലിറ്റിൽ ബായി എന്നാണ്, മത്സ്യകന്യ എന്ന് തന്നെ പറയാം. മത്സ്യകന്യ വളരെ പവർഫുൾ ആണ്, വെള്ളത്തിലായാലും കരയിലായാലും. ഫാറ്റിയോട് 70-ാമത്തെ ലെവലിൽ കംപ്ലീറ്റ് ആകാൻ പറയുന്നു. അവരോട് പെട്ടെന്ന് തന്നെ ട്രെയിനിങ് ചെയ്ത് കംപ്ലീറ്റ് ആകണം എന്നുകൂടി പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് മാർഷൽ സോൾ ഹാൾ റീഎലക്ഷൻ. അവിടെ അരീനയിലേക്ക് എല്ലാവരും വന്ന് നിർത്തുന്നു. അതുപോലെ ബിപിതോങ് വന്നിട്ട് ഇന്നു മുതലാണ് റീഎലക്ഷൻ തുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഒരു ഇൻട്രോ. അതിനുശേഷം അവരുടെ മത്സരം, അവരെന്തൊക്കെ ഡയലോഗ് അടിക്കുന്നത്. അവിടുന്ന് കട്ടായിട്ട് ട്രാൻസ്പ്ലാൻ. അവിടെ ഉള്ള പ്രധാന എൽഡേഴ്സ് മീറ്റിംഗ് ആണ് നടക്കുന്നത്. അവിടെ ഉള്ളവരോടൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ചാണ് ഓരോ മീറ്റിങ്ങിലെ കാര്യങ്ങൾ തീരുമാനിക്കുക. സംഭവം വെങ്ങ് വന്നിട്ട് വെപ്പൺസിനെ കുറിച്ച് ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എന്തായി എന്നൊക്കെ ചോദിച്ചറിയുകയാണ്. ടൈറ്റൻ പുതിയ യൂണിഫോം വേണം ട്രാൻസ്പ്ലാനിന് നല്ല ഇമേജിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അവർ സമ്മതം. കാരണം ഗാബോവിന്റെ ഇപ്പോഴുള്ള എല്ലാ ഡിസിപ്ലിൻസും കൂടി ഒരു തൊല്ല തന്നെ ആയിരുന്നു പുതിയ യൂണിഫോമിന് വേണ്ടി. പിന്നെ എല്ലാവർക്കും ടാസ്ക്ലാനിലെ ടാങ്സ് വെപ്പൺ എന്നാണ് പറയുന്നത്. അത് ഒരു ഇമ്പ്രസ്സായ പേര് വേണം എന്നൊക്കെ പറയുമ്പോൾ ടൈറ്റൻ ഇതിന് ടാങ്സ് ആർമി, പൊളിയല്ലേ ടാങ്സ് ആർമി, പൊളി തന്നെ. അത് വലിയ ഇമ്പ്രഷൻ തന്നെ ഉണ്ടാക്കും. ചീഫ് വരുമ്പോൾ കാണാം ടാങ്സ് ആർമി എത്രത്തോളം പവറായെന്ന് എന്നൊക്കെ പറയുന്ന. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താകും എന്നത് അടുത്ത എപ്പിസോഡ് പോയിട്ട് വരാം. ഓക്കെ ബൈ. പിന്നെ ആ റിയലക്ഷൻ എന്തിനാണ് എന്നൊരു ഡൗട്ട് ഉണ്ടാകും. സംഭവം വേണമെങ്കിൽ ഇവിടെ വെച്ച് കയറുതാം, അല്ലെങ്കിൽ ഇതും കൂടെ കണ്ടിട്ട് പോയിക്കോ. 4-3-2-1 മാർഷൽ സോൾ ഹാൾ എന്നത് എന്താണ്, 2 ഡോളുവ കോണ്ടിനെന്റിലെ ചെറുതും വലുതുമായ ടൂർണമെന്റ് നടത്തുന്നത് ഈ ഒരു ഹാളിൽ വെച്ചാണ്. അതുപോലെ മാർഷൽ ആർട്സ്, സോൾ പവർ ട്രെയിനിങ്, കൾട്ടിവേഷൻ അങ്ങനെയുള്ള എല്ലാം അറിയാലും ഇതൊരു വലിയ ശാഖയാണ്. എല്ലാ രാജ്യത്തിലും ഇതിന്റെ ശാഖ പടർന്നു കിടക്കുകയാണ്. അവരെ അവിടെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പദവി എന്നത് എൽഡേഴ്സിനാണ്. അതെത്താൻ വേണ്ടി ഷിംഗ്ലു എംപയറിലെയും ടയാൻഡോ എംപയറിലെയും അതുപോലെ അതിലുള്ള രാജ്യത്തിലുള്ള എല്ലാവരും നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പവർഫുള്ളായ സോൾ മാസ്റ്റേഴ്സ് എന്തിന് ഗ്രാൻഡ് സോൾലാൻഡ് മാസ്റ്റേഴ്സ് വരെ അങ്ങോട്ട് വന്നു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവരുടെ ആർമിയും വലുതായി. അവളെ എവിടെയെങ്കിലും പ്രശ്നം നടന്നാൽ ഹെൽപ്പായിട്ട് വെറുതെ ടൂർണമെന്റ് കളിച്ചു നടന്ന മാർഷൽ സോൾ ഹാളിനെ ഹെൽപ്പിനായിട്ട് വിളിച്ച് പയ്യെ പയ്യെ അവരുടെ ലെവലും മാറി തുടങ്ങി. അതുവിട്, ഇപ്പോൾ അവർ എന്തിനാണ് റീഎലക്ഷൻ നടത്തുന്നത്? ഒന്നോർത്ത് നോക്ക്, ടയാൻഡോവിനെ സപ്പോർട്ട് ചെയ്ത 2 ക്ലാൻ ബ്ലൂ ലൈറ്റനിങ്, ക്യുബാവ് അമ്പർ പകോട, ഷിംഗ്ലുവിനെ സപ്പോർട്ട് ചെയ്ത ഹോത്തിയ ഡ്രൈവ്, അത് ഹൈഡാണ് എങ്കിലും അത്. ഈ 3 എണ്ണം ഇല്ലാതായാൽ എന്താ പറ്റും? ആ 2 എംബേഴ്സിന്റെ സ്ട്രെങ്ത് പറയും. അത് വെച്ച് അവർക്ക് എന്ത് നേടാൻ കഴിയുമെന്ന് ആലോചിച്ചാൽ മനസ്സിലാകും അവർ മാർഷൽ സോൾ ഹാൾ എന്നത് ഒരു എംപയർ ആക്കാനാണ് പ്ലാൻ. അപ്പർ 3 എന്ന ഹോത്തിയ ഡ്രൈവ്, ബ്ലൂ ലൈറ്റനിങ് ഡ്രസ്, ക്യുബാവ അമ്പർ പകോട എന്ന 3 ഡ്രൈവിനെ ഇല്ലാതാക്കി. അത് മാർഷൽ സോൾ ഹാൾ എന്ന് പുറത്തുള്ളവർക്ക് അറിയില്ല, അതിനുള്ള തെളിവുമില്ല. ഇവർക്ക് ഒരു എംപയർ ഉണ്ടാക്കണം, അവിടെ ഭരിക്കണം, ഒരേ ഒരു എംപയർ ആക്കണം എന്നാണ് അവരുടെ പ്ലാൻ. അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി ആണ് ഈ ഒരു പ്ലാൻ ചെയ്തത്. ഇപ്പോൾ റീഎലക്ഷൻ കൊണ്ടുവന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ top 7 ഡ്രൈവ് ആക്കിയിട്ട് അതിൽ അപ്പർ 3 ആയിട്ട് 3 ഡ്രൈവിനെ ഉണ്ടാക്കും. അതിനുവേണ്ടിയുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് റീഎലക്ഷൻ എന്ന് പറഞ്ഞ് എൽഡി സ്ഥാനം തരും എന്ന മോഹം കൊടുത്തത്.
മനസ്സിലായോ? ഇപ്പോൾ സംഭവം ഇതാണ്, മാർഷൽ സോൾഹാൾ എന്നത് ഒരു എംപയർ ആകാനാണ് അവരുടെ പ്ലാൻ. അതിൻ്റെ പേരാണ് ബോഹുൻ എംപയർ. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കേ, ബൈ.